ഹിന്ദുമത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അപമാനിച്ചു അപമാനിച്ചുവെന്നാരോപിച്ച് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേശൻ മുന്നറിയിപ്പ് നൽകിയത് വിവാദമായിരുന്നു ഇതിനു മറുപടിയുമായി സി സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ രംഗത്തെത്തി ഷംസീറിന് നേരെ കൈയോങ്ങുന്ന യുവമോർച്ചക്കാരന്റെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന് പി ജയരാജൻ പറഞ്ഞു ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന ഏതു നീക്കത്തെയും ജനം പ്രതിരോധിക്കുമെന്ന് ജയരാജൻ മുന്നറിയിപ്പ് നൽകി മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് എൽ നടത്തുന്ന ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി ജയരാജൻ ഹൈന്ദവ ആരാധനാ രീതികളെയും ദൈവങ്ങളെയും അവഹേളിച്ചെന്നാരോപിച്ച് സ്പീക്കർ എ എൻ ഷംസീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരിയിൽ യുവമോർച്ച ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു സ്പീക്കറുടെ ജില്ലയിലെ തലശ്ശേരി ക്യാമ്പ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് യുവമോർച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് കെ ഗണേശൻ വിവാദ പരാമർശം നടത്തിയത് ഷംസീർ സ്പീക്കറായ ശേഷം നിയമസഭാ ഓഫീസിൽ നിന്ന് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട രൂപങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തതായി പ്രതിഷേധ മാർച്ചിനിടെ ഗണേഷ് ആരോപിച്ചു മുൻപ് സ്പീക്കർമാരായിരുന്ന എം പി രാജേഷിനും ശ്രീരാമകൃഷ്ണനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഷംസീറിനുള്ളതെന്ന് ചോദിച്ച ഗണേശൻ തുന്നത്തു കഴിച്ചു എന്നതാണ് ആ പ്രത്യേകതയെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ എക്കാലത്തും ധിക്കരിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി നിങ്ങൾ നിങ്ങൾക്കുറപ്പുണ്ടാകും ജോസഫ് മാഷിന്റെ കൈ പോയതുപോലെ ഷംസീറിന്റെ കൈ പോവുകയില്ല എന്നുള്ള വിശ്വാസമായിരിക്കാം പക്ഷേ ഹിന്ദു സമൂഹം എക്കാലവും അങ്ങനെ തന്നെ നിലകൊള്ളണമെന്ന് ഇല്ല നിയമസഭയിൽ ഹിന്ദു വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട ചില രൂപങ്ങളും കൊത്തുപണികളും ചിത്രങ്ങളും നിലവിളക്കുകളും ഉണ്ടായിരുന്നു ഷംസീർ സ്പീക്കറായി വന്നതിന് ശേഷം പറഞ്ഞത് ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒന്നും ഇവിടെ വേണ്ടെന്നാണ് മുൻപ് സ്പീക്കറായിരുന്ന പൊന്നാനിയിൽ നിന്നുള്ള ശ്രീരാമകൃഷ്ണനും എം ബി രാജേഷിനും ഇല്ലാത്ത എന്തു പ്രത്യേകതയാണ് പിന്നാലെ വന്ന ഷംസീറിനുള്ളത് സുന്നത്ത് കഴിച്ചു എന്ന പ്രത്യേകതയാണ് ഉള്ളതെങ്കിൽ ഷംസീറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹിന്ദുമത വിശ്വാസങ്ങളെ നിങ്ങൾ എക്കാലവും ഇത്തരത്തിൽ ധിഖരിക്കരുതെന്നാണ് അതുകൊണ്ട് ഹിന്ദു മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മോശപ്പെടുത്തിയതിന് ഷംസീർ എത്രയും പെട്ടെന്ന് മാപ്പ് പറയണം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് അതപ്പതിച്ച സി പി എമ്മുകാരനായി മാറി നിൽക്കുക ജോസഫ് മാഷിന്റെ കൈ പോയതുപോലെ തൻറെ കൈ പോകില്ലെന്ന വിശ്വാസമായിരിക്കാം ഷംസീറിന് പക്ഷെ എല്ലാ കാലഘട്ടത്തിലും ഹിന്ദു സമൂഹം അങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് ഷംസീർ ഒരിക്കലും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോടും പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ഈ പ്രകടനം ഷംസീറിന്റെ ഓഫീസിലേക്ക് എത്തില്ല വഴിയിൽ തടയുമെന്നാണ് ഡിവൈഎഫ്എക്കാരുടെ വെല്ലുവിളി നിങ്ങൾ ഞങ്ങളെ വഴിയിൽ തടഞ്ഞാൽ തടഞ്ഞ വഴിയിൽ വെച്ച് നിങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം നയിക്കും എസ് ടി പി ഐക്കാർ ഇപ്പോൾ പേടിച്ചാണ് കഴിയുന്നത് ഇരുട്ടിന്റെ മറവിലാണ് അവരുടെ പ്രവർത്തനം അവർക്ക് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പോലീസിനെ നേരിടാൻ ധൈര്യമില്ല ഇപ്പോൾ എസ് ടി പി ഐക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും എൻ ഡിആർഎഫ്കാരുടെയും ജോലി സി പി എമ്മും ഡിവൈഎഫ്എക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ് അവർക്ക് രാഷ്ട്രീയമായി അഭയം കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഗണേഷ് പറഞ്ഞു